നിയമസഭയിൽ വിലക്കയറ്റവുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷം നൽകിയ അടിയന്തര പ്രമേയത്തിന് അനുമതിയില്ല. പ്രതിഷേധിച്ച് പ്രതിപക്ഷം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി. പച്ചക്കറി വില വർധനവിൽ ഫലപ്രദമായി ഇടപെടൽ നടത്തിയെന്ന് മന്ത്രി ജി ആർ അനിൽ പറഞ്ഞതിന് പിന്നാലെയാണ് അനുമതി നിഷേധിച്ചത്. 50 മുതൽ 200% വരെയാണ് സംസ്ഥാനത്തെ വിലക്കയറ്റമെന്ന് പ്രതിപക്ഷം ആരോപിച്ചു. നിയമസഭയിൽ നിന്ന് വി വിനീഷ് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. വിനീഷ്, ഈ പച്ചക്കറി വില വർധനയൊന്നും ഇല്ല നിലവിൽ എന്നാണോ മന്ത്രിയുടെ ഭാഷ്യം? എന്താണ് ഈ വിലക്കയറ്റത്തെക്കുറിച്ചുള്ള അടിയന്തര പ്രമേയ നോട്ടീസിനോട് സർക്കാരിന്റെ പ്രതികരണം? ചുരുക്കത്തിൽ പറഞ്ഞാൽ സംസ്ഥാന സർക്കാരിൻ്റെ പ്രതികരണം ഇത്തരത്തിലാണ്. സംസ്ഥാനത്ത് യാതൊരു പ്രശ്നവുമില്ല, വിലക്കയറ്റം സംസ്ഥാനത്ത് നിലനിൽക്കുന്നില്ല എന്ന നിലപാട് തന്നെയാണ് വിവിധ വകുപ്പ് മന്ത്രിമാർ ഈ വിഷയത്തിൽ മറുപടിയായി നൽകിയത്. അടിയന്തര പ്രമേയത്തിന് വിലക്കയറ്റം ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് റോജിയം ജോൺ MLA അടിയന്തര പ്രമേയത്തിന് സഭയിൽ നോട്ടീസ് നൽകിയത്. അടിയന്തര പ്രമേയത്തിനുള്ള അവസരാനുമതി നിഷേധിച്ചതിനെ തുടർന്നാണ് സഭ ബഹിഷ്കരിച്ച് പ്രതിപക്ഷം പുറത്തേക്ക് ഇറങ്ങിയത്. എന്തായിരുന്നാലും നിലവിൽ സഭാ നടപടികൾ പുരോഗമിക്കുകയാണ്. പ്രധാനമായും ഭക്ഷ്യവകുപ്പ് മന്ത്രി പറഞ്ഞത് ഇത്തരത്തിലാണ്, സംസ്ഥാനത്ത് വിലക്കയറ്റം നിലനിൽക്കുന്നില്ല, ഉപഭോക്തൃ സംസ്ഥാനത്തേക്കാൾ ഉൽപാദന സംസ്ഥാനത്തേക്കാൾ വിലക്കുറവിലാണ് സംസ്ഥാനത്ത് സാധനങ്ങൾ വിൽക്കുന്നത് എന്നാണ് ഭക്ഷ്യവകുപ്പ് മന്ത്രിയുടെ വാദം. ഒപ്പം തന്നെ നിലവിൽ സംസ്ഥാനത്ത് സപ്ലൈകോയുടെ ഇടപെടലുകൾ അത് സജീവമായി തന്നെ നടക്കുന്നുണ്ട്, കരിഞ്ചന്ത പിടിച്ചു നിർത്താൻ സംസ്ഥാന സർക്കാരിന് സാധിച്ചു എന്ന വാദങ്ങളായിരുന്നു ഭക്ഷ്യവകുപ്പ് മന്ത്രി ഉന്നയിച്ചത്. ഇതിൽ പ്രതിപക്ഷ നേതാവ് തിരിച്ചടിച്ചത് ഇത്തരത്തിലാണ്. എന്തു പറഞ്ഞാലും സംസ്ഥാന സർക്കാർ നിലപാടുകൾ ഇത്തരത്തിൽ തന്നെയാണ്. പ്രത്യേകിച്ച് പ്രതിപക്ഷ നേതാവിൻ്റെ സ്റ്റാൻഡ് ഇത്തരത്തിലായിരുന്നു. അദ്ദേഹം പറഞ്ഞത് നിലവിൽ 50-ാം വർഷത്തിലേക്ക് ഈ ഒരു സപ്ലൈകോടെ ഈ ഒരു വർഷം എത്തുമ്പോൾ, സപ്ലൈകോടെ പ്രവർത്തന വർഷം എത്തുമ്പോൾ അതിൻ്റെ അന്തകനായി പിണറായി സർക്കാർ മാറിയിരിക്കുന്നു എന്നാണ് പ്രതിപക്ഷ നേതാവ് ഈ വിഷയത്തിൽ തിരിച്ചടിച്ചത്. എന്തായിരുന്നാലും സഭയ്ക്കുള്ളിൽ വാഗ്വാദങ്ങൾ ഈ ഒരു വിലക്കയറ്റം സംബന്ധിച്ചുള്ള പ്രതിപക്ഷ ഭരണപക്ഷ വാഗ്വാദങ്ങൾ തന്നെയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. പച്ചക്കറി വിഷയത്തിൽ മന്ത്രിയുടെ വകുപ്പ് മന്ത്രിയുടെ പ്രതികരണം ഇത്തരത്തിലായിരുന്നു. നിലവിൽ പച്ചക്കറിയുടെ വിൽപ്പന സംബന്ധിച്ചുള്ള കാര്യങ്ങൾ പിടിച്ചു നിർത്താൻ, സംസ്ഥാനത്ത് കൂടുതൽ പച്ചക്കറിയുടെ ഉൽപാദനക്ഷമത കൂട്ടാനും സംസ്ഥാനത്ത് സാധിച്ചു. അതുകൊണ്ട് പച്ചക്കറി വലിയ തോതിലുള്ള വർധനവ് ഉണ്ടായിട്ടില്ല എന്ന നിലപാടായിരുന്നു വകുപ്പ് മന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരുന്നത്. എന്തായിരുന്നാലും നിലവിലെ സാഹചര്യത്തിൽ അടിയന്തര പ്രമേയത്തിനുള്ള അവസരാനുമതി നിഷേധിച്ചതിനെ തുടർന്ന് പ്രതിപക്ഷം ഇപ്പോൾ സഭ വിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. ശരി, ഏതായാലും ഈ വില കുറഞ്ഞ പച്ചക്കറിയിൽ നിന്ന് ഇപ്പോൾ വിപണിയിലില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം.